നമസ്കാരം. മഞ്ജു വാര്യർക്ക് 5.5 കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ച് ഫൂട്ടേജ് സിനിമയിലെ നടി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യത്തിന് സുരക്ഷ ഒരുക്കിയില്ലെന്ന് കാണിച്ചാണ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ മഞ്ജുവിന്റെ നടി ശീതൽ തമ്പി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 5.5 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഫൂട്ടേജ് സിനിമയിൽ മെഡിക്കൽ ഓഫീസറുടെ വേഷത്തിൽ ശീതൽ അഭിനയിക്കുന്നുണ്ട്. ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. ഇതിൽ അപകടം പിടിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു. ഇത് ചെയ്യാൻ മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല. ഒന്നിലേറെ തവണ ഈ സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതുമൂലം പരിക്കേറ്റെന്നാണ് നോട്ടീസിൽ നടി ശീതൽ തമ്പി ആരോപിച്ചിരിക്കുന്നത്. പരിക്കേറ്റപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഏർപ്പാടാക്കിയില്ലെന്നും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആശുപത്രിയിൽ വലിയ തുക ചിലവായി. പല ഘട്ടങ്ങളിലായി 180,000 രൂപ മാത്രമാണ് നിർമ്മാണ കമ്പനി നൽകുന്നത്. ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ 5.75 കോടി രൂപ നൽകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. നിർമ്മാതാക്കളെ നേരിട്ട് സമീപിച്ചെങ്കിലും അനുകൂല നിലപാടുണ്ടായില്ല. ഇതിനാലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് ശീതലിന്റെ അഭിഭാഷകൻ രഞ്ജിത് മാരാർ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യരെ കൂടാതെ നടിയുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ട്ണർ ബിനീഷ് ചന്ദ്രനും നടി ശീതൽ തമ്പി നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിനിമാ രംഗത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് ശീതൽ തമ്പി. അതേസമയം സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന വിവാദത്തിനിടെ ഒരു നടി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യത്തിന് സുരക്ഷ ഒരുക്കിയില്ലെന്ന് കാണിച്ച് നിർമ്മാതാവ് കൂടിയായ മഞ്ജു വാര്യർക്ക് ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏറെ ചർച്ചയായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം WCC സ്ഥാപക അംഗമായ മഞ്ജുവിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് WCCയുടെ നടപടി അനാവശ്യമെന്ന് മഞ്ജു വാര്യർ പറയുകയുണ്ടായി. മഞ്ജുവിന് സംരക്ഷണ കവചം ഒരുക്കിയിട്ട് WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനാവശ്യമെന്നാണ് മഞ്ജു പറഞ്ഞിരിക്കുന്നത്. അനിവാര്യമായ വിശദീകരണം എന്ന അടിക്കുറിപ്പോടെയാണ് മഞ്ജു WCCയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ഇമോജികളും മഞ്ജു ഒപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മഞ്ജു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിനെതിരെ ചിലർ വിമർശനം ഉന്നയിച്ചിരുന്നു. മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ WCC സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി. അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകളെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു. 250 പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന് 250 പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീവിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ WCC മുൻ സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി. അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് WCC കരുതുന്നു. മറിച്ചു പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണ്. ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലി സ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല. ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത്. കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നു. നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരു ഇടമാണിത്. അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത്.
പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവമാണ് വേണ്ടത്.